വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതി പുനരാരംഭിക്കണമെന്ന ഹർജിയിൽ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെട്ട് ഹൈക്കോടതി. കരാർ കമ്പനിയായ യൂണിടാക്കിന് നോട്ടീസ് അയക്കാനും നിർദ്ദേശം. ഫ്ളാറ്റ് നിർമ്മാണം പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് അനിൽ അക്കര എംഎൽഎ സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ നടപടി. സ്വർണ്ണക്കടത്ത് കോഴയിടപാട് വിവാദങ്ങൾ ഉണ്ടായതോടെ നിർമ്മാണം നിലച്ച വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതി പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് അനിൽ അക്കര എംഎൽഎ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടിയത്. കൂടാതെ പദ്ധതിയുടെ കരാർ ഏറ്റെടുത്ത യൂണിടാക്കിന് നോട്ടീസ് അയക്കാനും ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. ഫ്ളാറ്റ് നിർമ്മാണത്തിനായി സർക്കാർ ബദൽ സംവിധാനം ഉണ്ടാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ലൈഫ് മിഷനിൽ അന്വേഷണം വന്നതോടെ കരാർ കമ്പനിയായ യൂണിടാക്ക് പദ്ധതിയിൽ നിന്നും പിന്മാറിയിരുന്നു. ഇതോടെ ഫ്ളാറ്റ് നിർമ്മാണം നിലയ്ക്കുകയും ചെയ്തു. തുടർന്നാണ് അനിലക്കരെ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതി ലഭിക്കാനായി സ്വർണ്ണക്കടത്ത് പ്രതികൾക്ക് 4 കോടി രൂപ കോഴ നൽകിയെന്ന് നേരത്തെ യൂണിടാക്ക് എംഡി സന്തോഷിപ്പൻ വെളിപ്പെടുത്തിയിരുന്നു. വടക്കാഞ്ചേരി നഗരസഭയിലെ ചരൽപറമ്പിലാണ് വിവാദ ഫ്ളാറ്റ് സമുച്ചയം പണി പൂർത്തിയാകാതെ നിലകൊള്ളുന്നത്. വിഷയത്തിൽ സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെട്ട ഹൈക്കോടതി ഹർജി 3 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കാനായി മാറ്റി. ജനം, കൊച്ചി.